ഹായ് ഫ്രണ്ട്സ്, സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായൊരു തണ്ണിമത്തൻ ജ്യൂസാണ്. സാധാരണ തണ്ണിമത്തനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പുളിയും കുറച്ച് ഹെൽത്തി ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പം ഞാനതിനകത്ത് ഒരു ഫുൾ തണ്ണിമത്തൻ കുരു എല്ലാം കളഞ്ഞ് ഇളക്കിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫുള്ള് വലിയൊരു മീഡിയം സൈസ് തണ്ണിമത്തനുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം വളരെ ചെറിയ എമൗണ്ടിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ചേർത്ത് അതിൻ്റെയൊക്കെ ടേസ്റ്റ് മുഴച്ചു നിൽക്കും. അപ്പോൾ ഒരു ഇഞ്ച് പീസ് ഇഞ്ചിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു ലെമൺ ഒരു പാതിയിലും കുറച്ച്, ഒരു നാരങ്ങയുടെ പാതി തികച്ചില്ല കേട്ടോ, അത്രയും ലെമൺ ജ്യൂസും കൂടെ ചേർക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഇത് ഈ സ്റ്റേജിലില്ലാന്നുണ്ടെങ്കിൽ അവസാനം വേണമെങ്കിലും ചേർക്കാം. പിന്നെ ലെമൺ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. പുതിന, കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് എളുപ്പത്തിലൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. അടിച്ച ശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിക്കുമ്പോൾ അതിനകത്ത് കുരുവും ആ ഇഞ്ചിൻ്റെ ഇത് കൊത്തെല്ലാം അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുള്ളൂ. നല്ല മധുരമുണ്ട് എൻ്റെ തണ്ണിമധുരം കൊണ്ട്. ഞാൻ സ്വീറ്റ് അധികം ആഡ് ചെയ്യുന്നില്ല. ഒരല്പം സോൾട്ട്, പിങ്ക് റോക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഒരു വലിയ സ്പൂൺ ചിയ സീഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചിയ സീഡ്സ് ഭയങ്കര ഹെൽത്തിയാണ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് ഈ ചില ജ്യൂസിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ അത് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ കഴിച്ചു പോകും. അപ്പം വളരെ നല്ലതാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജ്യൂസ് വളരെ സിമ്പിളാണ്, ഈസിയാണ്, കുറച്ച് ഡിഫറെൻ്റാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും കാണുക. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഓണ ആശംസകൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.